ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു ടെഡി ബിയർ വിത്ത് ബലൂൺസ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വാനില കേക്കാണ്, 2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. നല്ല ഹൈറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വാനില കേക്കിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 കേക്ക്, 8 ഇഞ്ചിൻ്റെ പാനിൽ 2 കേക്ക് ഓൾറെഡി ബേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊരു ലെയർ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഈ കേക്ക് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 8 ലെയറോളം അല്ലെങ്കിൽ 7 ലെയറോളം വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഹൈറ്റിൽ ചെയ്തെടുക്കുന്ന കേക്കാണ്. നമുക്കിത് 2 kgയിലല്ലാതെ 1 kgയിലും ചെയ്തെടുക്കാം. ഹാഫ് നമ്മളൊരു 5 ഇഞ്ചിൻ്റെ പാനിൽ കേക്ക് ബേക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. 1 kgയിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 kgയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇത് 2 കേക്കും നല്ലതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ കേക്കൊക്കെ നല്ലതുപോലെ തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് 2 കേക്കും കൂടിയിട്ട് 8 ലെയേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഐസിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു 2 kgയുടെ ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്കാട്ടോ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് പാലിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുള്ള സിറപ്പായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. നമ്മളിതുപോലെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ ഇതുപോലെ നല്ല സ്പെഷ്യലായിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിത് കേക്ക് നല്ലതുപോലെ വെറ്റാക്കിയ ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതൊരു സ്പാച്ചുള്ള വെച്ചിട്ട് ലെവലാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗനാഷും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ എല്ലാ കേക്കും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്ക് ഇത് ചെയ്തെടുക്കുന്ന ആ ടൈമിൽ തന്നെ സൈഡ് ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം കേക്ക് കോട്ട് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഫിനിഷ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലാസ്റ്റ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് നല്ലതുപോലെ തന്നെ സ്റ്റാൻഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം 8 8 ലെയേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 3-4 വുഡൻ സ്റ്റിക്ക് ഇതുപോലെ സ്റ്റിക്കാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഫൈനൽ കോട്ടും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഹൈറ്റ്. അപ്പോൾ ഞാൻ ഇത് ക്രംബ് കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ഫൈനൽ കോട്ടും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമുക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ വരുന്ന ഡെക്കറേഷനും കാര്യങ്ങളും കേട്ടോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഫോണ്ടന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് തെർമാക്കോൾ വെച്ചിട്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് മോൾഡ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് റൗണ്ട് മോൾഡുകളൊക്കെ. അപ്പോൾ അതൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് തെർമാക്കോൾ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാട്ട ബോൾസ് ഉണ്ടാക്കിയത്. ഇനി അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഈ നമ്മുടെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുള്ള് ചോക്ലേറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേക്കിന് അധികം താങ്ങി നിർത്താൻ വേണ്ടി പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫോണ്ടൻറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ കോൺഫ്ലോർ വെച്ചിട്ടാട്ടോ മിക്സ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് CMC പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിന് നല്ല ഉപ്പ് ചോയയാണ്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഫോണ്ടൻറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ബോൾസൊക്കെ ഒന്ന് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഇതാ ഫോണ്ടൻ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിന്നാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് നമുക്ക് കട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ ചെറിയതായി ഒരു തിന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബലൂണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചിച്ചിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അറ്റമൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കുന്നതിനേക്കാട്ടിലും സുഖം രണ്ട് കൈയും വെച്ചിട്ട് പരത്തട്ട ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ബ്രഷ് എടുത്തിട്ട് അതിൽ കുറച്ച് ഫോണ്ടൻ്റ് മേലും അതുപോലെ തന്നെ നമ്മുടെ തെർമാകോളുമലും കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബോളുമ അത് ചുറ്റിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് പണി, നമുക്ക് രണ്ട് കൈയും വെച്ചിട്ട് നമ്മൾ ഈ പത്തിരിക്കൊക്കെ നമ്മൾ മാവ് ഉരുട്ടാറില്ലേ, അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് കൈയും വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് മിസ്സായിട്ടുണ്ടായിരുന്നു, അതോട്ടെ കാണിക്കാത്തത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുമ്പോൾ അതുപോലെ അല്ലട്ടാ ചെയ്തിരുന്നത്. ആദ്യം ഞാൻ ഇതുപോലെ എല്ലാ ഭാഗവും പല നമ്മുടെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് പലതുപോലെ വലിയത് നല്ലതുപോലെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം എത്തിയാണ് ടൈമിലോട്ടോ എനിക്കിങ്ങനെ രണ്ട് കൈ വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതാകട്ടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മളിതാ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി പല കളർ വെച്ചിട്ടുള്ള ബോൾസാണ് വേണ്ടത് കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് ലൈറ്റ് കളറും അതുപോലെ കുറച്ച് ഡാർക്ക് പിങ്ക് അങ്ങനെ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും വേണം. അപ്പോൾ അതൊക്കെ ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കേക്ക് ഐസിങ് ചെയ്ത ശേഷം ഫോണ്ടൻ്റ് വർക്കുമ്പോൾ നിന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പിറ്റേന്ന് ഉച്ചയാവുന്ന ആ ടൈമിലായിരുന്നു കേട്ടോ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെലിവർ ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ ഫോണ്ടൻ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ഫോണ്ടൻ്റ് വർക്കൊക്കെ നല്ലതുപോലെ തന്നെ കട്ട് ചെയ്ത് വന്നോളൂ. ഇനി നമ്മൾ നമ്മുടെ ടെഡ്ഡി ബിയറിനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ മുഖം ഒരു ചെറുതായിട്ടൊരു റൗണ്ടല്ല എന്നാലൊരു ഓവർ ഷേപ്പ് എന്ന ലെവലിൽ കുറച്ചൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി അതിൻ്റെ ബോഡി പാർട്സ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് കുറച്ച് നീളത്തിൽ ആണ് പരത്തിയെടുത്തിട്ടുള്ളത്. അത്യാവശ്യം അല്ലാതെ നമുക്ക് ഒരേ ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഈ ടെഡ്ഡി ബിയറിനെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ടെഡ്ഡി ബിയറാണ്. അത്ര പെർഫെക്ഷൻ ആവശ്യമില്ലാത്തൊരു ടെഡ്ഡി ബിയറാണ് കേട്ടോ. നമ്മൾ നോർമൽ കാണുന്ന ഒരു ലെവലല്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയതാണ്. പിന്നെ ഇതാ അതേപോലെ തന്നെ അടിഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ കാൽഭാഗം. അപ്പോൾ അതിലും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് വീഡിയോ നല്ലതുപോലെ തന്നെ നോക്കിയിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ സെൻട്രലിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കാല് രണ്ട് ഭാഗത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത് കുറച്ച് ഹൈറ്റ് കൂടി എന്ന് തോന്നിയ കാരണം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കൊരു കത്രിക വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതാ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ രണ്ട് ചെവിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു രണ്ട് ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബോൾസിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെവി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയതാണ്, ആർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോണ്ടൻ ടൂൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒരു പോയിൻ്റർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇത് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ രണ്ട് കൈ കുറച്ച് നീളത്തിൽ രണ്ട് ഫോണ്ടൻ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് വെള്ളം ഒന്ന് തൊട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിൻ്റെ ശേഷം എന്താ ഇതേപോലെ നമ്മൾ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടെഡ്ഡി ബിയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാനുണ്ട്, വേറെ പണിയൊന്നുമില്ല. പെട്ടെന്ന് കഴിഞ്ഞെടുക്കും കേട്ടോ ടെഡ്ഡി ബിയർ.
അപ്പോൾ ഇതാ ടെഡ്ഡി ബിയർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള നമ്മുടെ ബായും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇതേപോലെ ഫോണ്ടൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഇത് അതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു പിങ്ക് കളറിലുള്ള ഫോണ്ടൻറ്റിൽ ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ണും കൂടിയും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോണ്ടൻറ്റിൽ വെള്ളം നമ്മൾ പേസ്റ്റ് ചെയ്യ നമ്മൾ തൊടുന്ന സമയത്ത് അവിടെ വെള്ളം കൂടുതലായെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് പൗഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ ടെഡ്ഡി ബിയറിനെയും ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി വേണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഇത് നമുക്ക് നാല് ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കാനുള്ളതായിരുന്നു. അത് നമുക്ക് ഒരേ സൈസിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ മുകളിലാണ് ഓരോ നമ്മുടെ ഡെക്കോർ ഐറ്റംസ് പോലെ നമുക്ക് വെച്ച് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിലോരോ ലെറ്റേഴ്സും വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തും നമ്മൾ തലേന്ന് ചെയ്തെടുക്കുക. അതെല്ലാം നമുക്ക് ഇത് പെട്ടെന്ന് വരുന്ന ഓർഡറല്ല, കുറച്ച് മുമ്പ് വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടും നാലും ദിവസം മുമ്പൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. നമുക്കിത് ഇതുപോലെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു രണ്ടാഴ്ചത്തോളം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മുടെ ഫോണ്ടൻറ്റ് ഐറ്റംസ് എല്ലാതും നമ്മൾ റെഡി ആക്കി എടുക്കുകയാണ്. അത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിനിയിപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ നമ്മൾ തെർമാക്കോളിൻ്റെ ഉള്ളിലൊരു വുഡൻ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എല്ലാ ബോൾസും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൽ കുറച്ച് ബോൾസിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ പെയിൻറ്റ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളറിൽ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡ് ഭാഗത്തേക്ക് എന്നുള്ള ലെവലായിട്ടത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അടിഭാഗത്തേക്ക് നമ്മൾ ബേബി എന്നുള്ള ലെവലായിട്ട് സ്പെല്ലിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാതും കൂടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ എല്ലാതും കൂടി വെച്ചാൽ നല്ല ലെങ്ത് ആവും കേട്ടോ. ഞാൻ എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്യാത്തത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ്. എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മളിത് രാത്രി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മൾ ആ ബേബിയുടെ അടിഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു നോട്ട് പാഡ് പോലെ ഒന്നുണ്ടായിരുന്നു, ഒരു വെയിറ്റിൻ്റെ എഴുതുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാട്ട് ചെയ്തിട്ടുള്ളത്. അതിലുള്ള എഴുത്തൊക്കെ നമ്മൾ എഡിബിൾ പെൻ വെച്ചിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഏറ്റവും അവസാനം നമ്മുടെ ടെഡ്ഡി ബിയറിനെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടെഡ്ഡി ബിയറിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഈ ബലൂൺസിൻ്റെ കയറ് പോകുന്ന ലെവലിൽ നമ്മൾ കുറച്ച് ക്രീം വെച്ചിട്ട് വരച്ചു കൊടുക്കാട്ട് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടൈം ലേറ്റ് ആയതുകൊണ്ട് നമ്മളിതാ ഇതേപോലെ ക്രീം വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്രീമിൽ നമ്മൾ ബ്ലാക്ക് കളറ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതേപോലെ ഒരു ആഷ് കളറ് കിട്ടും. ഒരു രണ്ട് മൂന്നാല് ഡ്രോപ്പ് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഹാഷ് കളർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ബലൂണിൻ്റെ കയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം എത്തിയാകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നെയിം എഴുതിയത് ചെറുതായിട്ടിന് അടിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള കേക്കല്ലേ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വന്നതുവരെ ബൈ ബൈ.